ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം വിടപറയുകയാണ്. കാൽപന്തുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർത്ത മറഡോണ പകരം വെക്കാനില്ലാത്ത ഇതിഹാസമായി മാറുന്നത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഒരൊറ്റ ഗോളിലൂടെയാണ്. 1960 ഒക്ടോബർ 30 അർജന്റീനയിൽ ജനിക്കുമ്പോൾ പേപ്പർ പന്തുകൾ തട്ടി തെരുവിൽ കളിച്ചു നടന്ന ബാല്യത്തിൽ നിന്ന് തന്റെ കഴിവ് കൊണ്ടുമാത്രം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പിടിവിടാതെ ആ കാൽപന്തിനെ മാത്രം അവൻ സ്നേഹിച്ചു. ആ സ്നേഹം 14 പഠനം ഉപേക്ഷിച്ച് ഫുട്ബോൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ അവനെ പ്രേരിപ്പിച്ചു. 16 അർജന്റീന ജൂനിയർ ഫുട്ബോൾ ടീമിൽ ഇടം നേടി. 1982 ബാഴ്സലോണയ്ക്ക് വേണ്ടി മറഡോണ കളിക്കളത്തിലിറങ്ങി. ആ കാലുകളിൽ പിറന്ന മാന്ത്രിക ഗോളുകൾ കാണികളെ അത്ഭുതപ്പെടുത്തി. തുടരെയുള്ള വിജയ പരമ്പരകൾ പ്രശസ്തിക്കപ്പുറം ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനവുമായി. 1986 ലോകകപ്പിൽ ഗോൾ കീപ്പറെ മറികടന്ന് കൈകൊണ്ട് കാൽപന്ത് കളിയിൽ നേടിയ ആ ഗോളിൽ അർജന്റീന ഒരു പോയിന്റ് സ്വന്തമാക്കി. ചെകുത്താന്റെ കൈ എന്ന് ഗാലറിയിലിരുന്ന വിമർശകരുടെ അട്ടഹാസം മുഴങ്ങിക്കേട്ടു. മറഡോണയ്ക്ക് നേരെ ആക്രോശങ്ങൾ പെയ്തിറങ്ങി. കാണികൾ ചതിയൻ എന്ന് വിളിച്ചുകൂവി. ദൈവത്തിന്റെ കൈ എന്നായിരുന്നു പിൽക്കാലത്ത് ചരിത്രം അതിനു കൊടുത്ത മറുപടി. ഗാലറിയിൽ ആരവങ്ങൾ ഉയരുമ്പോൾ മറഡോണ കളി തുടർന്നു. അടുത്ത 4 മിനിറ്റുകൾക്കകം ഇംഗ്ലണ്ടിനെ നിഷ്ഫലമാക്കി മറഡോണയുടെ സോളോ ഗോൾ. അന്ന് ഗാലറിയിൽ ഇരിക്കുന്നവർ ചരിത്രത്തിന് സാക്ഷിയാവുകയായിരുന്നു. ചതിയൻ എന്ന് വിശേഷിപ്പിച്ചവർ ഒരു നിമിഷം അത്ഭുതത്തോടെ മറഡോണയെ നോക്കി. 60 മീറ്റർ നിർത്താതെ ഓടിയ ആ ഗോൾ നൂറ്റാണ്ടിന്റെ ഗോളായി വിശേഷിപ്പിക്കപ്പെട്ടു. വിമർശകർക്ക് വായടപ്പൻ മറുപടി കളിക്കളത്തിൽ നൽകിയ മറഡോണ അന്നു മുതൽ ലോക ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം കവർന്നു. അർജന്റീനയ്ക്കൊപ്പം ലോകം മുഴുവൻ രോമാഞ്ചമണിഞ്ഞ നിമിഷങ്ങൾ. മറഡോണ ഫുട്ബോളിന്റെ ദൈവമായി പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസങ്ങൾ. ഓരോ മത്സരങ്ങളിലും വിട്ടുകൊടുക്കാത്ത വാശിയോടെ ആ കാലുകൾ മത്സരിച്ചു. ആർക്കും തടുക്കാനാകാത്ത വേഗതയോടെ ഗോളുകൾ പിറന്നു വീണു. ഒരിക്കൽ പേപ്പർ പന്ത് തട്ടിയവൻ അന്ന് ലോകകപ്പിൽ മുത്തമിട്ടപ്പോൾ ആരാധകരുടെ അകക്കണ്ണുകൾ നിറയുകയായിരുന്നു. 91 അർജന്റീനയ്ക്ക് വേണ്ടി 34 നേടി മൈതാനങ്ങളിൽ നിറഞ്ഞു നിന്ന ആ ചെറിയ മനുഷ്യൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ചേരിയിൽ വളർന്ന ആ മനുഷ്യൻ ലോകർക്ക് വേണ്ടി ശബ്ദിച്ചു, ചോദ്യശരങ്ങൾ ഉയർത്തി. ഒന്നുമില്ലാത്തവന് പലതും നേടിക്കൊടുത്ത ഫുട്ബോൾ അത് ഇഷ്ടപ്പെടുന്നവന്റെ ഹൃദയത്തിലേക്ക് സുവർണ പുഷ്പമാക്കിയ മറഡോണയുടെ ജീവിതം ലോക ഫുട്ബോൾ പ്രേമികൾക്ക് എന്നും പ്രചോദനമാണ്.